യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജീവിത അവസ്ഥകളെപ്പറ്റി നാം ചിന്തിക്കുകയായിരുന്നു. വിവാഹം, വിശുദ്ധിയിലേക്കുള്ള വിളി, അതോടൊപ്പം ചേർന്ന് പൗരോഹിത്യത്തെപ്പറ്റി നമ്മൾ കാണുകയായിരുന്നു. 12ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവി എന്താണെന്ന് നമ്മൾ ചിന്തിക്കുന്ന അവസരമാണ്. അപ്പോൾ ഏത് ജീവിതാവസ്ഥ തിരഞ്ഞെടുക്കണമെന്നും അതിനനുസരിച്ച് നമ്മുടെ ജീവിതക്രമത്തെ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തെയൊക്കെ ക്രമീകരിക്കുന്ന ഒരു ശൈലിയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ ജീവിതാവസ്ഥകളിലേക്ക് ഏത് നാം തിരഞ്ഞെടുക്കണമെന്ന് നമ്മുടെ ഹൃദയത്തിൽ വ്യത്യസ്തമായ ആശയങ്ങൾ രൂപം കൊള്ളുമ്പോൾ ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് ദൈവവചനത്തെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ മുതിർന്നവരോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം, ഗുരുക്കന്മാരോടൊപ്പം ചേർന്ന് നല്ലൊരു ജീവിത ശൈലി ആർജിച്ചെടുക്കുന്നതിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഈ ക്ലാസ്സുകളിലൂടെ നാം ചിന്തിക്കുമ്പോൾ വിവാഹത്തിൻ്റെ, കുടുംബജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സവിശേഷതകളെപ്പറ്റിയും എപ്രകാരമാണ് ദൈവകരുണ അതിലൂടെ പ്രവർത്തിക്കുന്നതെന്നും ജീവിതാന്തസ് തിരഞ്ഞെടുക്കുന്നത് വഴി എപ്രകാരമാണ് സഭയിൽ കർത്താവിന് നമുക്ക് സാക്ഷ്യം നൽകാം എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. രണ്ടാമതായി പൗരോഹിത്യ ജീവിതത്തെപ്പറ്റി നമ്മൾ കണ്ടു. വചനാധിഷ്ഠിതമായ അതിൻ്റെ അർത്ഥവും അതോടൊപ്പം തന്നെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളും നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു. വൈദിക പരിശീലനത്തെപ്പറ്റി സംബന്ധിക്കുമ്പോൾ നമുക്കറിയാം എന്താണ് സെമിനാറുകളിൽ നടക്കുന്നത്, എപ്രകാരമാണ് സന്യാസ വൈദിക പരിശീലനം അല്ലെങ്കിൽ വൈദിക പരിശീലനം, രൂപതാ വൈദികരുടെ പരിശീലനം എപ്രകാരമാണ് നടക്കുന്നതെന്ന് ചിലപ്പോൾ അറിയുന്നതിന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാകും. ഈ വരുന്ന ക്ലാസ്സുകളിലൂടെ സന്യാസത്തെപ്പറ്റിയും വൈദിക പരിശീലനത്തെപ്പറ്റിയും നമുക്ക് ചിന്തിക്കാം. പരിശുദ്ധാത്മാവിനെ പ്രത്യേകമായിട്ട് നമുക്ക് നമ്മുടെ ഇടയിലേക്ക് ക്ഷണിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് യാചിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, സമയത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, ആരാധിക്കുന്നു. യുവാക്കളായ ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് അങ്ങ് വ്യത്യസ്തമായ ജീവിത യാഥാർത്ഥ്യങ്ങളെ, അതോടൊപ്പം തന്നെ ജീവിതാവസ്ഥകളുടെ യാഥാർത്ഥ്യങ്ങളെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി കനിവുണ്ടായതിനായി പ്രത്യേകമായിട്ട് അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ്, ഈ സമയത്ത് ഞങ്ങളോടൊപ്പമായിരുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളെ യാചിക്കുന്നു. കർത്താവ്, ജീവിതാന്തസ് തിരഞ്ഞെടുക്കുവാനുള്ള പ്രത്യേക നിയോഗം ഞങ്ങളിലൂടെ നിറവേറ്റപ്പെടുന്നതിന് വേണ്ടി കർത്താവ് ഞങ്ങൾ ഒരുങ്ങുകയാണ്. 12ാമത്തെ ക്ലാസ് കഴിയുമ്പോൾ വിദ്യാഭ്യാസപരമായും ജീവിത ശൈലിക്കിണങ്ങുന്നതും ഞങ്ങളുടെ ഭാവിക്ക് ആവശ്യമുള്ളതുപോലെ തന്നെ, അല്ലെങ്കിൽ ഭാവിക്ക് ആവശ്യമായ രീതിയിലുള്ള വിദ്യാഭ്യാസത്തെ ആർജിക്കുന്നതിനും അതിലൂടെ സഭയ്ക്കും സമൂഹത്തിന് നന്മ ചെയ്യുന്നതിനും വേണ്ടി ഞങ്ങളുടെ ഹൃദയങ്ങളെയും ബുദ്ധിയെയും ഒരുക്കുകയാണ്. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളോടൊപ്പമായിരുന്നു ഞങ്ങളെ വഴിനടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ദേവസ്വ പിതാവിൻ്റെയും പരിശുദ്ധാമ്മയുടെയും സകല വിശുദ്ധരുടെയും ആദർശം ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കണമേ, വഴി നടത്തണമേ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളെ സഹായിക്കുന്ന എല്ലാവരെയും തിരുമുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവരോടൊപ്പം കൂടെയാണെന്ന് വഴി നടത്തണമേ, അനുഗ്രഹിക്കണമേ. മുന്നോട്ട് പോകുമ്പോൾ അവിടുത്തെ സാന്നിധ്യം എപ്പോഴും ഞങ്ങളോടുണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനകളൊക്കെയും ഞങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്ത് ഞങ്ങൾ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുമ്പോൾ കൃപയോട് കേൾക്കണമേ. ആമീൻ. പ്രിയമുള്ളവരെ, വൈദിക പരിശീലനത്തെപ്പറ്റി സംബന്ധിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇടവകളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നിന്നൊക്കെ അനേകം ആളുകൾ സെമിനാരിയിൽ അല്ലെങ്കിൽ ആശ്രമത്തിൽ സന്യാസ വൈദികനാകുവാൻ വേണ്ടി കടന്നു പോകുന്ന വ്യത്യസ്തമായ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ വൈദിക പരിശീലനം നടക്കുന്ന സെമിനാരികളിൽ അല്ലെങ്കിൽ ആശ്രമങ്ങളിൽ, ദേറാകളിൽ എന്താണ് സംഭവിക്കുന്നത്, എപ്രകാരമാണ് പരിശീലനം നടത്തുന്നത് എന്നുള്ള ഒരു കാര്യം ആദ്യം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ സഭയിൽ രണ്ട് തരത്തിലുള്ള വൈദിക വൃത്തിയാണ് ഉള്ളത്. വൈദിക ധർമ്മത്തിന് വ്യത്യാസമില്ല എങ്കിൽ ജീവിതക്രമത്തിന് ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒന്നാമതായി, നമ്മുടെ ഇടവകളിൽ
നമ്മയൊക്കെ ശുശ്രൂഷിക്കുന്ന ഇടവക വൈദികരുണ്ട്, രൂപതാ വൈദികരുണ്ട്, ഡയസിഷ്യൻ പ്രീസ് എന്ന് പറയും. അതോടൊപ്പം തന്നെ സന്യാസ വൈദികരുണ്ട്, റിലീജിയസ് പ്രീസ്റ്റ്. നമ്മുടെ സഭയിൽ പ്രധാനമായി ശുശ്രൂഷ ചെയ്യുന്ന സന്യാസ സമൂഹമാണ് ബഥനി മിശിഹാനുകരണ സന്യാസി സമൂഹം, ബഥനി ആശ്രമം എന്നറിയപ്പെടും. അതോടൊപ്പം തന്നെ രൂപതകളെ കേന്ദ്രീകൃതമായി മറ്റ് സന്യാസ സമൂഹങ്ങളും സഭയിൽ പല സ്ഥലങ്ങളിലായി കപൂച്ചിൻ സി എം ഐ എച്ച്എമ്മാരും ഒക്കെ നമ്മെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് വൈദിക പരിശീലനം എന്നറിയുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകും. വൈദിക പരിശീലനത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയുന്നതിനും എപ്രകാരമാണ് ഈ പരിശീലന ക്രമം നടക്കുന്നതെന്നും നമുക്ക് ചിന്തിക്കാം. നമുക്കറിയാം മൈനർ സെമിനാരി പരിശീലനം, മേജർ സെമിനാരി പരിശീലനം, അങ്ങനെ രണ്ട് കാലഘട്ടങ്ങളായിട്ടാണ് സെമിനാരി പരിശീലനത്തെ തിരിച്ചിരിക്കുന്നത്. രൂപതാ വൈദികൻ ആകുവാൻ ആഗ്രഹിക്കുന്നതാണ് സെമിനാരിയിൽ 10-ാം ക്ലാസ്സോ 12-ാം ക്ലാസ്സോ അതിനുപരി ഉപരിയായിട്ടുള്ള യോഗ്യതകളോടുകൂടി ഇൻ്റർവ്യൂ എല്ലാം പാസ്സായി സെമിനാരിയിൽ ചേരുമ്പോൾ അവൻ മൈനർ സെമിനാരി പരിശീലനത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ആദ്യത്തെ വർഷം പ്രാഥമികമായി നാം അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ് അവിടെ പഠിപ്പിക്കുന്നത്. പ്രധാനമായി സഭയുടെ ചരിത്രം, അതോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കേണ്ട മതബോധന വിദ്യാഭ്യാസത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെയും. ബേസിക് കാറ്റക്കിസം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ചില ഭാഷകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷയുടെ പ്രയോഗങ്ങൾ, ബാക്കി അതിൽ നമുക്കെങ്ങനെ മുന്നോട്ട് വളർന്നു വരാൻ ഉതകുന്ന രീതിയിലുള്ള പരിശീലനം അതിനകത്ത് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സുറിയാനി ഭാഷ പഠിപ്പിക്കുന്നുണ്ട്, മലയാള ഭാഷ അതിൻ്റെ ഉപയോഗ പ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ഭാഷകൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ജീവിത ക്രമങ്ങൾക്ക് ആവശ്യം, നമ്മുടെ ജീവിത ക്രമങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പഠിപ്പിക്കുന്നത്. ബേസിക്കായിട്ടുള്ള പരിശീലനത്തിൻ്റെ ആദ്യ ഭാഗം എന്നോണം എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ, അച്ചടക്കം എപ്രകാരം ഉണ്ടാകണം, അതാണ് നമ്മൾ പഠിക്കുന്നത്. പ്രധാനമായി പ്രാർത്ഥനാ സമയങ്ങൾ ക്രമീകരിക്കുക, ദൈവവചനം വായിക്കുന്നതിന്, ധ്യാനിക്കുന്നതിന്, പഠിക്കുന്നതിന്, ഉല്ലാസം, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വ്യായാമം ലഭിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളാണ് അതിനകത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. 10-ാം ക്ലാസ്സിൽ ചേരുന്ന ഒരു വ്യക്തി അതിനുശേഷം +1 +2 പഠിക്കുന്നതിന് വേണ്ടി പോകുന്നു. അതിനുശേഷം 4-ാമത്തെ വർഷം നമ്മൾ പ്രീ ഫിലോസഫി പീരീഡ് എന്നാണ് പറയുന്നത്. സെമിനാരികൾ പഠിക്കുമ്പോൾ ഈ സമയത്താണ് ഫിലോസഫിയെ പറ്റിയുള്ള കാര്യങ്ങളും അതുപോലുള്ള മറ്റ് കാര്യങ്ങളും പഠിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്നോണം പല കാര്യങ്ങളും ആ സമയത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 4 വർഷമാണ് മൈനർ സെമിനാരി പരിശീലനം എന്ന് പറയുന്നത്. ഇടവക വൈദികർ ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ 10-ാം ക്ലാസ് കഴിഞ്ഞവർ 1-ാം വർഷം, അതിനുശേഷം +1 +2, അതിനുശേഷം 4-ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്നാൽ +2 കഴിഞ്ഞ് വരുന്നവരോ അല്ലെങ്കിൽ ഉപരി യോഗ്യതയുള്ളവരോ 1-ാമത്തെ വർഷത്തിന് ശേഷം രൂപതാധ്യക്ഷൻ്റെ പ്രത്യേക അനുമതിയോടുകൂടി 4-ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് 2 വർഷം കൊണ്ട് മൈനർ സെമിനാരി പരിശീലനം പൂർത്തിയാക്കുന്നു. സന്യാസ വൈദികൻ ആകാൻ ആഗ്രഹിക്കുന്നവർ ബഥനി മിശിഹാനുകരണ സന്യാസി സമൂഹത്തിലേക്ക് കടന്നു വരുന്നതെങ്കിൽ ഇതേപോലെ തന്നെയുള്ള ഫോർമേഷനാണുള്ളത്. ആദ്യത്തെ വർഷം ആസ്പിരൻസി കാലഘട്ടമുണ്ട്. ആ സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാഷകളും സഭയുടെ ചരിത്രവും ആരാധനക്രമവും അങ്ങനെയുള്ള നമുക്കറിയേണ്ട കാര്യങ്ങളൊക്കെ ബേസിക്കായുള്ള റിലീജിയസ് ഡിസിപ്ലിനും ആ സമയത്ത് നമ്മളെ പഠിപ്പിക്കുന്നു, പരിശീലനം നൽകുന്നു. അതിനുശേഷം +1 +2 പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ നിയോഗിക്കപ്പെട്ട സ്ഥലത്തേക്ക് പോകുന്നു. അതിനുശേഷം 4-ാമത്തെ വർഷം സന്യാസ പരിശീലനം എന്ന് പറയുന്ന ഒരു വർഷത്തെ പരിശീലനമുണ്ട്. ഞാനുകാരണ സന്യാസ സമൂഹത്തിൽ നടക്കുന്നത് ആലുവയിൽ വെച്ചാണ്. 1 വർഷത്തെ 365 ദിവസത്തെ നവസന്യാസ പരിശീലനം, അല്ലെങ്കിൽ കാനോണിക്കൽ നൊവീഷ്യേറ്റ് എന്ന് പറയും. അതിനുശേഷം ആണ് നമ്മൾ അടുത്ത പഠനത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 4 വർഷം ക്രമീകരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്. അതിന് തുടർന്ന് വരുന്ന പരിശീലനകാലം നമ്മൾ മേജർ സെമിനാരി പരിശീലനം എന്നാണ് പറയുന്നത്. 2 ഭാഗങ്ങളാണ് മേജർ സെമിനാരി പരിശീലനത്തിൽ പഠനത്തിനായിട്ടുള്ളത്. അത് തത്വശാസ്ത്ര പഠനവും അതോടൊപ്പം തന്നെ ദൈവശാസ്ത്ര പഠനവുമാണ്. അതിൻ്റെ ഇടയ്ക്ക് 1 വർഷക്കാലം നമുക്ക് റീജൻസി എന്ന് പറയുന്ന ഒരു കാലഘട്ടമുണ്ട്. പ്രായോഗികമായ പരിശീലനമാണ് ആ സമയത്ത് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ സഭയിൽ മേജർ സെമിനാരികളുണ്ട്. പ്രത്യേകിച്ച് മലങ്കര സഭയിലെ ശമാഷന്മാർ തിയോളജി പഠിക്കുന്നത് തിരുവനന്തപുരത്തുള്ള സെയിൻറ്റ് മേരീസ് മലങ്കര മേജർ സെമിനാരിയിലാണ്. ബഥനി ആശ്രമത്തിലുള്ള ഞങ്ങളൊക്കെ പഠിച്ചത് പൂനായിലാണ്. പൂനായിൽ പഠിക്കുന്ന നമ്മുടെ രൂപതാ വൈദികരും ഉണ്ട്. അത് രൂപതാധ്യക്ഷൻ്റെ പ്രത്യേക അനുവാദത്തോടു കൂടിയാണ് അപ്രകാരം ചെയ്യുന്നത്. ഫിലോസഫി പഠനം പൂർത്തിയാക്കുന്നതിന് വേണ്ടി നമ്മുടെ ശമാഷന്മാരെല്ലാം വിവിധ സെമിനാരികളിലാണ് പഠിക്കുന്നത്. ബാംഗ്ലൂരിൽ പഠിക്കുന്നവരുണ്ട്, കേരളത്തിൽ തന്നെ പല സെമിനാരികളിൽ പഠിക്കുന്നവരുണ്ട്, പൂനെയിൽ പഠിക്കുന്നവരുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. സാധാരണയായി ഫിലോസഫി പഠനശേഷം പ്രായോഗിക പരിശീലനം 1 വർഷം റീജൻസി പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, റീജൻസി കാലം ചിലവഴിക്കുന്നതിന് വേണ്ടി രൂപതാധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി രൂപതാ വൈദികരാകുവാൻ ആഗ്രഹിക്കുന്നവർ വ്യത്യസ്തമായ നിയോഗത്തിലേർപ്പെട്ടുകൊണ്ട് വ്യത്യസ്ത കർമ്മ മേഖലകളിലാണ് അവർ പ്രവൃത്തികൾ നടത്തുന്നത്.
ചിലപ്പോൾ പിതാവിനോടൊപ്പം ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി രൂപതാ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ സ്കൂളുകളിലോ അല്ലെങ്കിൽ വ്യത്യസ്തമായ ശുശ്രൂഷ മേഖലകളിലോ അവർ നിയോഗിക്കപ്പെടുകയും അവിടെ അവർ പരിശീലനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് തിയോളജി വിദ്യാഭ്യാസത്തിനായിട്ട് പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രൊവിൻഷ്യൽ അച്ഛന്മാരുടെ പ്രത്യേക നിയോഗപ്രകാരം അവരുടെ തീരുമാനമനുസരിച്ച് വ്യത്യസ്തമായ ശുശ്രൂഷ മേഖലകളിലേക്ക് ചെമ്മാശന്മാരെ അയക്കുന്നു. ഒരു വർഷത്തിന് ശേഷം തിരിച്ചു വന്ന് മൂന്ന് വർഷക്കാലം തിയോളജി ഫിലോസഫി പഠിച്ചതുപോലെ തന്നെ ദൈവശാസ്ത്ര പഠനത്തിനായിട്ട് അവർ നിയോഗിക്കപ്പെടുകയാണ്. ഈ രണ്ട് പഠനകാലങ്ങളിലും ഒത്തിരി അറിയേണ്ട കാര്യങ്ങൾ, മനനം ചെയ്യേണ്ട കാര്യങ്ങൾ, മനസ്സിലാക്കേണ്ട കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തത്വശാസ്ത്ര പഠനകാലത്ത് തത്വശാസ്ത്രം എപ്രകാരമാണ് ദൈവശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, വിവിധങ്ങളായ തത്വശാസ്ത്ര ചിന്തകൾ എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്, അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആധുനികമായ തത്വശാസ്ത്രത്തിൻ്റെ വ്യത്യസ്തമായ ഭാവതലങ്ങളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ ദൈവശാസ്ത്ര പഠനകാലത്താണ് നാം ആയിരിക്കുന്ന ജീവിതാന്തസ്സിന് ആവശ്യമായിട്ടുള്ള ദൈവശാസ്ത്രം രൂപീകൃതമാകുന്നത്. അത് തത്വശാസ്ത്രത്തിൽ അധിഷ്ഠിതവും അതോടൊപ്പം തന്നെ ദൈവശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിയുകയും അക്കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നത്. വ്യത്യസ്തമായ പഠനശാഖകളാണ് അതിനകത്തുള്ളത്. സഭയെപ്പറ്റി നമ്മൾ പ്രത്യേകമായി പഠിക്കുന്നുണ്ട്, വിശുദ്ധ ഗ്രന്ഥത്തെപ്പറ്റി പഠിക്കുന്ന പ്രത്യേകമായിട്ടുള്ള കോഴ്സുകളുണ്ട്. അതോടൊപ്പം ചേർന്ന് സഭയുടെ പ്രവർത്തനങ്ങൾ, നിയമങ്ങൾ ക്യാനലിലോ പഠിക്കാനുള്ള സൗകര്യമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും അതിനകത്ത് പ്രത്യേകമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കൂദാശകളെപ്പറ്റിയും സഭയുടെ ചരിത്രത്തെപ്പറ്റിയും എല്ലാ കാര്യങ്ങളും നമ്മെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാല് വർഷക്കാരം നമ്മൾ ചിലവഴിക്കുന്നത്. അതിൻ്റെ അവസാന ഭാഗത്താണ് നമ്മൾ ചെമ്മാശന്മാർക്ക് പ്രത്യേക പരിശീലനവും കൂദാശ അനുഷ്ഠാനങ്ങളുടെ പരിശീലനവും പ്രത്യേകമായി നൽകുന്നു. ഇതാണ് നമ്മുടെ സ്ട്രക്ചേർഡ് സെമിനാരി സിസ്റ്റം നമ്മുടെ സഭയിൽ ഉള്ളത്. സന്യാസ വൈദികൻ ആകാൻ ആഗ്രഹിക്കുന്നവരും അതോടൊപ്പം തന്നെ സന്യാസ ജീവിതത്തിലേക്ക് വരുന്നവരും ബദിനി ആശ്രമത്തിലോ അല്ലെങ്കിൽ രൂപതകളിലുള്ള സന്യാസ ഭവനങ്ങളിലോ ആണ് ചേരേണ്ടത്. രൂപത വൈദികൻ ആകാൻ ആഗ്രഹിക്കുന്നവർ രൂപതയിൽ ചേർന്ന് രൂപത വൈദികരായി അഭിഷേകം ചെയ്യപ്പെടുന്നു. ഇപ്പോൾ ഈ രണ്ട് വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ് നമ്മുടെ സഭയിലുള്ളത്. വൈദിക പരിശീലനം, സന്യാസ വൈദിക പരിശീലനത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ എപ്രകാരമാണ് അതിൻ്റെ ക്രമങ്ങൾ നടക്കുക എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രധാനപ്പെട്ടത് ദൈവവചനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളാണ്. രണ്ടാമതായി സഭയുടെ പഠിപ്പിക്കൽ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മാർഗരേഖകളാണ് നമുക്കുള്ളത്. മൂന്നാമതായി സഭയുടെ പാരമ്പര്യവും ജീവിതക്രമവും എപ്രകാരമാണ് നോക്കിയിട്ടാണ് വൈദിക സന്യാസ പരിശീലനം ക്രമപ്പെടുത്തിയിരിക്കുന്നത്. നാലാമതായി സഭയിലെ പിതാക്കന്മാർ എന്തെല്ലാം പഠിപ്പിക്കുന്നു അതനുസരിച്ചാണ് ഇവ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാലത്തിനനുസരിച്ചുള്ള മാർഗരേഖകൾ നിർമ്മിച്ചുകൊണ്ട് സഭയിൽ സന്യാസ വൈദിക പരിശീലനം നമ്മൾ പൂർത്തിയാക്കുന്നവരെയാണ് വൈദിക പട്ടാഭിഷേകത്തിലേക്ക് നയിക്കപ്പെടുന്നത്. വൈദിക പരിശീലനത്തിൻ്റെ കാനോനുകൾ പ്രത്യേകമായി നമ്മുടെ കാനൻ നിയമ സംഹിതകളിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എപ്രകാരമാണ് അത് നിർവഹിക്കേണ്ടതെന്നുള്ളത് പൗരസ്ത്യസഭയുടെ കാനോനുകൾ 328 മുതൽ 356 വരെ വൈദിക പരിശീലനം എപ്രകാരം നിർവഹിക്കപ്പെടണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. 367 മുതൽ 393 വരെ വൈദിക ധർമ്മം എന്താണെന്ന് പ്രത്യേകമായിട്ട് നമ്മുടെ നിയമസംഹിതകളിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സഭയുടെ പ്രബോധന അധികാരം ഉപയോഗിച്ചുകൊണ്ട് സഭയിലെ മാർപ്പാപ്പമാരും മെത്രാന്മാരും ഉൾപ്പെടുന്ന സുനഹദോസും അല്ലെങ്കിൽ മാർപ്പാപ്പ തന്നെയോ സഭയുടെ പ്രബോധന അധികാരത്തിൽ പഠിപ്പിക്കുന്ന മാർഗരേഖകൾ പ്രത്യേകമായിട്ടുണ്ട്. നമുക്കറിയാം സുനഹദോസുകളുടെ തീരുമാനങ്ങൾ അനുസരിച്ച് പുറപ്പെടുവിക്കുന്ന മാർഗരേഖകളാണ് പ്രമാണരേഖകൾ എന്ന് അറിയപ്പെടുന്നത്. വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട പ്രമാണരേഖകളിൽ വൈദികരുടെ പരിശീലനത്തെപ്പറ്റിയും അതോടൊപ്പം തന്നെ വൈദികരുടെ ജീവിതത്തെപ്പറ്റിയും സംബന്ധിക്കുന്ന പ്രമാണരേഖകൾ ഉണ്ട്. പ്രീസ്ലി ട്രെയിനിങ്ങും അതുപോലെ തന്നെ മിനിസ്ട്രി ആൻഡ് ലൈഫ് ഓഫ് പ്രീസ്റ്റ് എന്ന് പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട പ്രമാണരേഖകൾ വത്തിക്കാൻ കൗൺസിലിൻ്റെ ഡോക്യുമെൻസിലുണ്ട്. അത് അനുസരിച്ചാണ് വൈദിക പരിശീലനം എപ്രകാരമാണ് നിർവഹിക്കേണ്ടതെന്ന് രൂപതാധ്യക്ഷനും ബന്ധപ്പെട്ട അതോടൊപ്പം തന്നെ സഭയുടെ സെനറൽ കമ്മീഷനും നിർവഹിക്കുന്നത്. അതോടൊപ്പം തന്നെ പരിശുദ്ധ പിതാക്കന്മാർ കാലാനുസൃതമായി ഓരോ സമയവും സഭയുടെ വൈദിക പരിശീലനത്തിന് വേണ്ടി മാർഗരേഖകൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതനുസരിച്ചാണ് ഇപ്രകാരം വൈദിക പരിശീലനം സഭയിൽ നടക്കുന്നത്. അച്ഛനെ സ്ലൈഡ് കാണിച്ചിട്ടുണ്ട്, അതിനകത്ത് ആവശ്യമായിട്ടുള്ള രേഖകൾ നൽകിയിട്ടുണ്ട്. സമയമുള്ളപ്പോൾ അത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയുവാൻ സാധിക്കും. നമ്മുടെ പിതാവായ മാറിവാനസ് തിരുമേനിയുടെ വീക്ഷണത്തിൽ എപ്രകാരമാണ് വൈദിക പരിശീലനം, വൈദിക വിദ്യാഭ്യാസം, വൈദിക ജീവിതം എപ്രകാരം നടക്കുന്നുവെന്ന് പ്രത്യേകമായിട്ട് അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്.
ഷമ്മാസിനായിരുന്നപ്പോൾ എപ്രകാരമാണ് ഒരു ഷമ്മാസൻ ജീവിക്കേണ്ടത്? സന്യാസി ആയിരുന്നപ്പോൾ എപ്രകാരമാണ് ഒരു സന്യാസി ജീവിക്കേണ്ടത്? അതിനുശേഷം വൈദികനായിരുന്നപ്പോൾ, സന്യാസ വൈദികനായിരുന്നപ്പോൾ, മെത്രാനായിരുന്നപ്പോൾ, അത് വ്യത്യസ്തമായ ജീവിത നടപടിക്രമങ്ങളോടൊപ്പം ചേർന്ന് ഉത്തരവാദിത്തങ്ങൾ എപ്രകാരമാണ് അദ്ദേഹം നിറവേറ്റിയെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഷമ്മാസിനായിരുന്നപ്പോൾ തന്നെ ഇടവകളിൽ തോറും നടന്ന് കൂദാശകളെ പറ്റിയും ദൈവവചനത്തെ പറ്റിയും ക്ലാസ് എടുത്തുകൊണ്ട് ജനങ്ങളെ കൂടുതലായി ദൈവവചനം പഠിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം മുന്നോട്ട് പോയിരുന്നു. സെമിനാരി പരിശീലനത്തെ പറ്റി ചിന്തിക്കുമ്പോഴും പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു മൽപ്പാനേറ്റ് സിസ്റ്റം, മൽപ്പാന്മാരുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് വൈദിക പരിശീലനം തുടർന്നുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയിൽ, സ്ട്രക്ചേർഡ് സെമിനാരി സിസ്റ്റം ഇല്ലായിരുന്ന സമയത്ത് അങ്ങനെ ഒരു സംഗതി ഉണ്ടാവണം, വൈദിക സെമിനാരി വേണം എന്നൊക്കെ പറഞ്ഞ്, അതുപോലെ തന്നെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിന് വേണ്ടി വിവിധങ്ങളായ സെമിനാരികൾ സന്ദർശിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഷമ്മാസിന്മാർക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടി മലങ്കര മെത്രാപ്പോലീത്തായെന്ന് അനുവാദം വാങ്ങുകയും അപ്രകാരം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ആ ഷമ്മാസിന്മാരുടെയും രൂപീകരണം, അവരുടെ ഫോർമേഷൻ എന്ന് പറയുന്നതും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയായിരുന്നു. ഭാഷകൾ പഠിക്കണം, ഇടവകളിൽ പോകുമ്പോൾ അവിടെ മതബോധന വിദ്യാഭ്യാസം നടത്തണം, പ്രാർത്ഥന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുക, കുടുംബ കൂട്ടായ്മകൾ പോയി പ്രസംഗിക്കുക, വചനം പങ്കുവയ്ക്കുക, അങ്ങനെ വ്യത്യസ്തമായ ജീവിത ശൈലികളിൽ കൂടി അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ അവരുടെ ഉത്തരവാദിത്തോട് കൂടി ചേർന്നുകൊണ്ട് വളരെ മനോഹരമായി ഈ കൃത്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൊണ്ടു നടന്നിരുന്നു. പൗരോഹിത്യ സമർപ്പണം എപ്രകാരമായിരിക്കണം, എപ്രകാരമാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അജഗണങ്ങൾക്ക് മുമ്പിൽ ദൈവവചനം എത്തിക്കുന്നതിന്, ശുശ്രൂഷ ചെയ്യുന്നതിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്നു, ആ ഉത്തരവാദിത്തോടുകൂടി ജീവിക്കുന്നതിന്, ആ ഉത്തരവാദിത്തോടുകൂടി കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിന് അദ്ദേഹം വളരെ മനോഹരമായി മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പരിശീലനം നടത്തുന്നതിന് സെമിനാരികളെ പറ്റിയായാലും, വൈദികരുടെ ഉന്നത വിദ്യാഭ്യാസത്തെ പറ്റിയായാലും, അവരുടെ ജീവിത വിശുദ്ധിയെ പറ്റിയാലും, ഇടയനെടുത്ത ശുശ്രൂഷയെ പറ്റിയായാലും അദ്ദേഹം വ്യത്യസ്തമായ രീതിയിൽ കാലാകാലങ്ങളായിട്ട് എഴുതി തന്നിരിക്കുന്ന ഇടയലേഖനങ്ങളിലൂടെ, അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ നമുക്ക് അത് കൃത്യമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ വർഷം നമ്മുടെ ഭദ്രാസനത്തിൽ വെച്ചാണ് നമ്മുടെ പുനരേക്യത്തിൻ്റെ നവതി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകിയതും മനോഹരമായി പര്യവസാനിപ്പിച്ചതും. ആ സമയത്ത് വൈദികരുടെ ധ്യാനത്തിൻ്റെ സമയത്ത് വൈദിക സമ്മേളനത്തിൽ രണ്ട് അച്ഛന്മാരാണ് വൈദികർക്ക് വേണ്ടി ധ്യാനം നടത്തിയത്, അല്ലെങ്കിൽ ധ്യാന ചിന്തകൾ പങ്കുവച്ചത്. ഏറ്റവും ബഹുമാനപ്പെട്ട ജോസ് മരിയദാസനും ബദനി ആശ്രമത്തിൻ്റെ നവജ്യോതി പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യലായ ബഹുമാനപ്പെട്ട ജോസ് മരിയദാസനും അതോടൊപ്പം തന്നെ ഏറ്റവും ബഹുമാനപ്പെട്ട ജോസഫ് കടുപ്പിലച്ചനുമാണ്. രണ്ടുപേരുടെയും ധ്യാന ചിന്തകൾ നമ്മുടെ രൂപതയുടെ ഭദ്രാസനത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പോഴും ഉണ്ട്. ആവശ്യമുള്ളവർ കാണാം. ഞാൻ അതിൻ്റെ യൂട്യൂബ് ലിങ്ക് നമ്മുടെ സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ആ സ്ലൈഡിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും 1942 ജനുവരി 6 6 പുറപ്പെടുവിച്ച ഒരു ഇടയലേഖനത്തെപ്പറ്റി ബഹുമാനപ്പെട്ട മരിയദാസൻ നമ്മളെ ഓർമ്മിപ്പിച്ചു. അതിനാൽ അതിനുള്ളിൽ അഭിന്ന പിതാവ് വൈദികരോട് കൽപ്പിക്കുന്ന പഞ്ചധർമ്മങ്ങളെ പറ്റിയാണ് അച്ഛൻ നമ്മളോട് പങ്കുവച്ചത്. കൂദാശകൾ ഭക്തിപൂർവ്വം അനുഷ്ഠിക്കുക, അനുദിന ധ്യാനത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യത്തോടുകൂടി നടത്തുക, അതോടൊപ്പം തന്നെ വായന, ജ്ഞാന സമ്പാദനം, പിതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത അതായിരുന്നു. വൈദികരുടെ വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, അതായത് അറിവ് കൂടുതലുള്ള വൈദികർ നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി അവതരിപ്പിക്കുവാൻ കഴിയുന്ന വൈദികരുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സഭ പുരോഗതി പ്രാപിക്കൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ പിതാവിൻ്റെ ആ വീക്ഷണം തന്നെയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മളോട് പങ്കുവച്ചത്. ഇടയലേഖനത്തിൽ വീണ്ടും വീണ്ടും അത് ഊന്നി പറയുന്നുണ്ട് പിതാവ്. കാരണം നമ്മൾ ആയിരിക്കുന്ന ഈ ലോകത്തിൽ ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, ഈ ലോകവുമായി ബന്ധപ്പെട്ടതും ശാസ്ത്രവുമായും ഗണിതവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ല രീതിയിൽ അറിവുള്ള വൈദികരെയാണ് സഭയ്ക്കും സമൂഹത്തിനും ആവശ്യമെന്നാണ് അഭിന്ന പിതാവ് നമ്മളെ ഓർമ്മിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് സുവിശേഷ പ്രഘോഷണം. നമ്മുടെ ഈ പാഠ്യപദ്ധതിയുടെ അവസാനത്തെ അധ്യായമാണ് സുവിശേഷ പ്രഘോഷണം. അത് വരുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ചിന്തിക്കാം. എന്നാൽ തന്നെയും നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രഘോഷിക്കപ്പെടേണ്ട വസ്തുവാണ് സുവിശേഷം എന്നുള്ളത്. കർത്താവ് നമ്മെ അറിയിച്ച സന്തോഷത്തിൻ്റെ സദ്വാർത്ഥം മറ്റുള്ളവരെ എപ്രകാരമൊക്കെ അറിയിക്കുവാൻ സാധിക്കുമോ ആ രീതിയിലൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തോടുകൂടി, സമർപ്പണത്തോടുകൂടി ചെയ്യുന്നതിന് വേണ്ടി ഓരോ വൈദികരെയും അഭിന്ന പിതാവ് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അഞ്ചാമതായി, വേദോപദേശം, അതോടെ മതബോധനം എപ്രകാരമാണ് നടത്തേണ്ടതെന്ന് പോലും അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ പോലും നമുക്ക് നൽകിയിട്ടുണ്ട്. സഭയുടെ ശൈശവകാലത്ത് ഏറ്റവും പ്രധാനമായി പിതാവ് ഊന്നൽ കൊടുത്ത ഒരു വസ്തുതയായിരുന്നു മതബോധന വിദ്യാഭ്യാസം. നമ്മുടെ സൺഡേ സ്കൂള് ക്രമീകരിക്കുന്നതിന് വേണ്ടി, പുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി രംഭാഷന്മാരെ പ്രത്യേകമായി നിയോഗിക്കുന്നതും,
തുടർന്ന് വന്ന കാലഘട്ടങ്ങളിലൊക്കെ അതിൻ്റെ പ്രവർത്തനം വിലയിരുത്തി കൂടുതൽ മുന്നോട്ട് പോകുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പിതാവിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേക ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം മനസ്സിലാക്കിയത് നമ്മളോട് അരുളി ചെയ്തതുമാണ്. അപ്പോൾ ഇപ്രകാരമുള്ള വ്യത്യസ്തമായ ധർമ്മങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അങ്ങനെ വൈദിക വിദ്യാഭ്യാസത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്കാണ് നമ്മുടെ സഭയിൽ നൽകിയിട്ടുള്ളത്. വൈദിക പരിശീലനത്തെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ ഈ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെയാണ് നാം കടന്നു പോകുമ്പോഴും വ്യത്യസ്തമായ സെമിനാറുകളിലാണ് പഠിക്കുന്നതെങ്കിൽ പോലും ഒരേ രീതിയിലുള്ള വിദ്യാഭ്യാസമാണ്. എന്തൊക്കെയാണോ അതിൻ്റെ കണ്ടൻ്റ് അനുസരിച്ച് മാർഗനിർദ്ദേശങ്ങളനുസരിച്ച് സഭയിൽ അത് പൂർത്തിയാക്കപ്പെടുമ്പോൾ ഓരോ വൈദികനും വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലൂടെ അതോടൊപ്പം തന്നെ പഠനക്രമങ്ങളിലൂടെ കടന്നുപോയി വൈദിക വിദ്യാഭ്യാസത്തിൻ്റെയും വൈദിക ജീവിതത്തിൻ്റെയും സമർപ്പണ ജീവിതത്തിൻ്റെയും കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കിക്കൊണ്ട് നല്ല വൈദികരായി മാറുന്നതിനാണ് ഈ പരിശീലനകാലം വിനിയോഗിക്കപ്പെടുന്നത്. യഥാർത്ഥമായ അച്ചടക്കത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിലൂടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ സമർപ്പണത്തിൻ്റെ ത്യാഗത്തിൻ്റെ സത്യസന്ധതയുടെ ദൈവിക കൽപ്പനകൾ ആചരിക്കുന്നതിൻ്റെ ദൈവവചനത്തോടുള്ള ആഭിമുഖ്യം വളർത്തുന്നതിൻ്റെ അങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും എപ്രകാരമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അത് കൂടുതലായി സ്വാധീനിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവശാസ്ത്രത്തെ ആഴത്തിലറിയുന്നതിനും ജനങ്ങളുടെ തന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനത്തിൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അവരോട് പെരുമാറുന്നതിനും ദൈവകൃപ ഒഴുകുന്ന നീർശാലായിട്ട് മാറുന്നതിനും വേണ്ടി ഓരോ വ്യക്തികളെയും ഒരുക്കുന്നതിനാണ് വൈദിക പരിശീലനം നമ്മുടെ സഭയിൽ നടത്തുന്നത്. അതിലേക്ക് യുവാക്കളായി കടന്നു വരുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എപ്രകാരമാണ് നല്ലൊരു വൈദികനാകാൻ അല്ലെങ്കിൽ എപ്രകാരമാണ് ഒരു സമർപ്പിതനാകുവാൻ സഹായിക്കുന്നതെന്നുള്ള വ്യത്യസ്തമായ പഠന മേഖലകൾ വ്യത്യസ്തമായ ജീവിത ക്രമങ്ങൾ നമ്മുടെ സെമിനാറുകളിലും ദേറാകളിലും സന്യാസ ഭവനങ്ങളിലും ഉണ്ട്. അത് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് താല്പര്യമുള്ളവർ പ്രാർത്ഥിക്കണമെന്ന് അച്ഛൻ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമത്തെ ജീവിതാവസ്ഥയിലേക്ക് നമ്മൾ കടക്കുകയാണ് സന്യാസം എന്ന് പറയുന്നത്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു വാക്കാണ് സന്യാസം എന്നുള്ളത്. അനേകം സന്യാസികൾ നമ്മുടെ മുന്നിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. അനേകം സന്യാസികൾ നമുക്ക് പരിചിതരായിട്ടുണ്ട്. സന്യാസത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള അവസ്ഥകളിലൂടെ കടന്നുപോയവർ നൽകിയ സംഭാവനകളെപ്പറ്റി നമുക്ക് കൃത്യമായിട്ട് അറിയുന്നതുമാണ്. അപ്പോൾ വൈദിക ജീവിതക്രമത്തോടൊപ്പം കുടുംബജീവിതക്രമത്തോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ജീവിതക്രമമാണ് സമർപ്പണത്തിൻ്റെ സന്യാസത്തിൻ്റെ ജീവിത ക്രമം എന്ന് പറയുന്നത്. ഭാരത സംസ്കാരത്തിൻ്റെ പ്രത്യേകത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് സന്യാസികളായ അനേകം ഗുരുക്കന്മാർ ഭാരതത്തിലുണ്ടായിരുന്നു. അവരുടെ ആത്മീയ ദർശനത്തിൻ്റെ ഒരു വലിയ ഇൻഫ്ലുവൻസ് സാന്നിധ്യം അതോടൊപ്പം തന്നെ ഇൻഫ്ലുവൻസിൻ്റെ മലയാളം തന്നെ സ്വാധീനം ഭാരതത്തിലെ ആചാര്യന്മാരുടെ ഇൻഫ്ലുവൻസ് സ്വാധീനവും അതോടൊപ്പം തന്നെ സാന്നിധ്യവും നമ്മുടെ ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ അതുകൊണ്ട് വ്യത്യസ്തമായ ജീവിത മേഖലകളിലൊക്കെ കൂടുതലായിട്ടുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാമെന്നതാണ്. അപ്പോൾ ഇപ്രകാരമുള്ളൊരു ജീവിത സാഹചര്യത്തിൽ നാം ആയിരിക്കുമ്പോൾ സന്യാസം എന്താണ്, എപ്രകാരമാണ് സന്യാസ ജീവിതത്തിലൂടെ ഒരുവൻ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിക്കുന്നത്, ദൈവത്തിന് സാക്ഷിയായി മാറുന്നത് എന്നുള്ളതാണ് മൂന്നാമതായി നമ്മൾ കാണാൻ പോകുന്നത്. ഇത് പരിപൂർണമായ ഒരു ത്യാഗത്തിൻ്റെ ജീവിതാവസ്ഥയാണ്. സന്യാസം എന്ന വാക്കിൻ്റെ അർത്ഥം സമ്മിക്കാനുള്ള ന്യാസം, എല്ലാത്തിനും പരിത്യജിച്ചുകൊണ്ട് സർവ്വ ഉപേക്ഷിച്ചുകൊണ്ട് പൂർണ്ണനാകുവാനുള്ള ഒരു പരിത്യാഗത്തിൻ്റെ ത്യാഗത്തിൻ്റെ ജീവിതമാണ് സന്യാസം എന്ന് പറയുന്നത്. സന്യാസ ജീവിതത്തിൽ നമുക്കറിയാം, അച്ഛൻ സ്ലൈഡ് കാണിച്ചിട്ടുണ്ട്, നോക്കിയറിയാം. ഭാരത സംസ്കാരം അനുസരിച്ച് നാല് വ്യത്യസ്ത ജീവിത ക്രമങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് ഒരുവൻ്റെ ജീവിതാവസ്ഥയെന്ന് പറയുന്നത്. അതിൻ്റെ നാലാമത്തെ ഭാഗമാണ് സന്യാസം എന്ന് പറയുന്നത്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, വ്യത്യസ്തമായ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റിക്കൊണ്ട് ജീവിക്കുന്ന ജീവിതത്തിൻ്റെ അവസ്ഥകളാണ് ഇവയൊക്കെ. നമ്മൾ സ്കൂളുകളിൽ ഇതിനെപ്പറ്റി പ്രത്യേകമായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബ്രഹ്മചര്യ കാലത്താണ് ജീവിതത്തിൻ്റെ ഡിസിപ്ലിൻ, അച്ചടക്കം എപ്രകാരമാണ് നമ്മൾ പഠിക്കുന്നത്, ജീവിതക്രമം എപ്രകാരമാണെന്ന് പഠിക്കുന്നത്. അതോടൊപ്പം തന്നെ വിദ്യ അഭ്യസിക്കുന്നതിനും തൻ്റെ തന്നെ ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരമാണ് ബ്രഹ്മചര്യം. രണ്ടാമത്തേത് ഗാർഹസ്ഥ്യം, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ. മൂന്നാമതായി വാനപ്രസ്ഥം, തൻ്റെ തന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന് അടുത്ത ജീവിതഘട്ടത്തിലേക്ക് തയ്യാറെടുക്കുന്നതിനുള്ള അവസ്ഥയാണ് വാനപ്രസ്ഥം. നാലാമത്തേതാണ് സന്യാസം, എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈശ്വര സന്നിധാനത്തിലേക്ക് നടന്നു പോവുക, അവിടെ ഈശ്വരന് വിലയം പ്രാപിക്കുക എന്നുള്ള വലിയ ചിന്തയായിരുന്നു ഭാരത സന്യാസത്തിൻ്റെ പ്രത്യേകത. ചിലപ്പോഴൊക്കെ നമ്മൾ നോക്കുമ്പോഴും ഇതിൽ നിന്ന് വ്യത്യസ്തമായ ചില ജീവിത രീതികൾ കണ്ടെത്തിയിട്ടുണ്ടാവാം. ബ്രഹ്മചര്യത്തിൽ നേരിട്ട് തന്നെ സന്യാസത്തിലേക്ക് പ്രവേശിച്ച വലിയ വലിയ ആചാര്യന്മാർ നമ്മുടെ ഇടയിലുണ്ട്. ഗാർഹസ്ഥ്യത്തിൽ നിന്നും വാനപ്രസ്ഥത്തിലൊന്നും പോകാതെ തന്നെ
ഈ രണ്ട് ജീവിതാവസ്ഥകൾ കൂടി മാത്രം ജീവിച്ച് കടന്നുപോയ അനേക ഗുരുക്കന്മാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തെ തന്നെ ക്രമീകരിച്ചുകൊണ്ട് ആ ജീവിതക്രമങ്ങളിലേക്ക് പോകുവാനുള്ള സാഹചര്യവും ഭാരത സന്യാസം അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സംസ്കാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഭാരതത്തിലെ ഈ വ്യത്യസ്തമായ ജീവിത ശൈലികളോട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ ശങ്കരാചാര്യനെ പറ്റിയോ സ്വാമി വിവേകാനന്ദനെ പറ്റിയോ ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ അറിയാം, ബ്രഹ്മചര്യത്തിൽ നിന്ന് സന്യാസത്തിലേക്ക് പോയി ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും ഈശ്വരജ്ഞാനം കൊണ്ടും ഒക്കെ ലോകം ഇന്ന് ഏറ്റവും കൂടുതൽ വാഴ്ത്തുന്ന വ്യക്തികളായിട്ട് മാറിയിട്ടുള്ളവരൊക്കെ വ്യത്യസ്തമായ ഒരു ജീവിത ശൈലിയാണ് നയിച്ചത്. അവിടെ ഗാർഹസ്ഥ്യവും വാനപ്രസ്ഥവും ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ് ബാക്കിയുള്ള രണ്ട് ജീവിത അവസ്ഥകളിലേക്ക് അവർ കടന്നുപോയതും ലോകം അറിയപ്പെടുന്ന അവസ്ഥകളിലേക്ക് കടന്നു വന്നതും. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യസ്തമായ അവസ്ഥയാണ് സന്യാസം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. സമർപ്പണ ജീവിതത്തിൻ്റെ തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈശ്വര ഇച്ഛയ്ക്ക് വേണ്ടി ഈശ്വരൻ എപ്രകാരമാണ് നമുക്ക് തന്നെ സ്വന്തമാക്കുവാൻ കഴിയുന്നത്, ആ ഒരു വഴിത്താരയാണ് സന്യാസത്തിലൂടെ കടന്നു പോകുന്നത്. ഇതിൻ്റെ അർത്ഥം സന്യാസം മാത്രമാണ് ഈശ്വരനെ സ്വന്തമാക്കുവാനുള്ള വഴി എന്നല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വഴിയിലൂടെ കർത്താവിനെ അല്ലെങ്കിൽ ഈശ്വരനെ സ്വന്തമാക്കുന്ന ഒരവസ്ഥയാണ് സന്യാസം എന്ന് പറയുന്നത്. കുടുംബജീവിതമായാലും അതോടൊപ്പം തന്നെ പൗരോഹിത്യ ജീവിതമായാലും അതും സന്യാസ ജീവിതം പോലെ തന്നെയാണ്, വിശുദ്ധമാണ്. അവിടെയും കർത്താവിനെയാണ് നമ്മൾ എപ്പോഴും ധ്യാനിക്കുന്നത്, ഉപാസിക്കുന്നത്. പക്ഷേ അവിടെ നമുക്ക് ബന്ധങ്ങളുണ്ട്, ആ ബന്ധങ്ങളെല്ലാം കർത്താവിലേക്ക് നയിക്കുന്നവയാണ്, പരിശുദ്ധമാണ്, പവിത്രീകരിക്കപ്പെടേണ്ട വസ്തുക്കളാണ്. അങ്ങനെ ചിന്തിക്കുമ്പോഴും ദൈവത്തിനായി നമ്മൾ സമർപ്പിക്കപ്പെടുമ്പോൾ മറ്റുള്ള കാര്യങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വഴികളിലേക്ക് മുന്നേറുന്ന ജീവിതശൈലിയാണ് സന്യാസത്തിനുള്ളത് എന്ന് മാത്രം. എല്ലാ ജീവിതശൈലികളും ലക്ഷ്യം വയ്ക്കുന്നത് ദൈവത്തിൻ്റെ സാമീപ്യം മനസ്സിലാക്കുന്നതിന്. പരിശുദ്ധനായ പൗലോസിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ, ദൈവത്തെ മുഖാമുഖം കാണുന്ന അനുഭവം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ വ്യത്യസ്തമായ ജീവിതശൈലികളാണ്. ഓരോ ജീവിതശൈലിക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. സന്യാസത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ എല്ലാം നമ്മൾ പൂർണ്ണമായി ത്യജിച്ചുകൊണ്ട് സർവ്വ പരിത്യാഗത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ കർത്താവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് സന്യാസത്തിൻ്റെ വഴിയെന്നുള്ളത്. ക്രൈസ്തവ സന്യാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാം ആദിമ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർ പല സ്ഥലങ്ങളിലേക്കും സുവിശേഷമറിയിക്കുകയും സുവിശേഷത്തിൽ ആകൃഷ്ടരായി കർത്താവിനെ പിൻചെല്ലുന്ന മനുഷ്യർ കൂടിക്കൊണ്ടു വന്നപ്പോൾ അവരെയൊക്കെ മർദ്ദനം ചെയ്യുന്നതിന്, അടിച്ചമർത്തുന്നതിന് അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച അനേകം ശക്തികളുണ്ടായിരുന്നു. ഈ ശക്തികളുടെ മുന്നിൽ രക്തസാക്ഷിത്വം ചൂടിക്കൊണ്ട് സഭയെ കൂടുതലായിട്ട് പടുത്തുയർത്തുന്നതിന് വേണ്ടി ജീവൻ ചൊരിഞ്ഞ അനേകം ആത്മാക്കൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അവരൊക്കെ നമുക്ക് മുമ്പേ യാത്രയായി ദൈവസന്നിധിയിലെത്തിയവരാണ്. അവരുടെയൊക്കെ ജീവിതത്തിൽ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ധൈര്യം പകർന്ന ഒരു വസ്തുതയായിരുന്നു. മറ്റുള്ളവരുടെയും അതോടൊപ്പം തന്നെ ആ സഭാ സമൂഹത്തിലൊക്കെ രക്തസാക്ഷികളായവർ കാണിച്ചു തന്നതനുസരിച്ചാണ് സഭ മുന്നോട്ട് വളർന്നു വന്നത്. രക്തസാക്ഷികളുടെ രക്തമായും സഭയുടെ വിത്തെന്ന് നമ്മൾ പിതാക്കന്മാരുടെ പഠനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അപ്രകാരം നമ്മൾ നോക്കുമ്പോൾ രക്തസാക്ഷിത്വം വഹിക്കുന്നതിന് വേണ്ടി, ജീവിക്കുന്നതിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് മരിക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്ത അനേകം പേർ ആദിമ നൂറ്റാണ്ടുകളിൽ സഭയിലുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് നാലാം നൂറ്റാണ്ടെത്തിയപ്പോഴേക്കും കോൺസ്റ്റൻറ്റിൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിക്കുകയും ക്രിസ്തുമതം ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചതോടുകൂടി രക്തസാക്ഷിത്വം സഭയിൽ നിന്ന് മാറിപ്പോയി. സഭയെ മർദ്ദിക്കുന്നതിനോ അല്ലെങ്കിൽ ഭാരപ്പെടുത്തുന്നതിനോ ആരും ഇല്ലാതെ വന്നപ്പോഴാണ് സഭയിൽ സന്യാസം കൂടുതൽ ശക്തിപ്പെടാൻ തുടങ്ങിയത്. അങ്ങനെ ആയാൽ തന്നെയും ദൂരസ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് മരുഭൂമികളിലും ഏകാന്ത പ്രദേശങ്ങളിലും വിജന പ്രദേശങ്ങളിലും ഒക്കെ കർത്താവിനെ മാത്രം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കുന്ന അനേകം മനുഷ്യരുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയെല്ലാം നോക്കുമ്പോൾ ദൈവത്തെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ ആദിമ നൂറ്റാണ്ടുകൾ മുതലേ ഉണ്ടായിരുന്നെങ്കിലും ഒരുമിച്ച് കൂടി ജീവിക്കുന്ന സംഘാതപരമായ ജീവിതം പിന്നീടാണ് ഉണ്ടാകുന്നത്. പൗരസ്ത്യ സന്യാസത്തിലെ പ്രധാന പിതാക്കന്മാരായ പക്വോമിയോസും ബസേലിയോസ് അങ്ങനെയുള്ള പിതാക്കന്മാരൊക്കെ, അന്തോണിയോസ് മരുഭൂമിയിലെ അന്തോണിയോസ്, ഈ പിതാക്കന്മാരൊക്കെ വ്യത്യസ്തമായ ജീവിതശൈലികൾക്കിടയിൽ തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സന്യാസത്തെ പുലുകി ധീരമായി ജീവിച്ച് കാണിച്ചു തന്ന ഉദാത്തമായ മാതൃകകളാണ്. പൗരസ്ത്യ സന്യാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളായിട്ടാണ് ഇവരെ നാം മാനിക്കുന്നതും അറിയുന്നതും. അതോടൊപ്പം തന്നെ പാശ്ചാത്യ സന്യാസം നമ്മൾ നോക്കുമ്പോൾ വിശുദ്ധ ബെനഡിക്റ്റ് അദ്ദേഹത്തിൻ്റെ സന്യാസ നിയമങ്ങളും അതോടൊപ്പം ചെയ്യുന്ന സന്യാസ ജീവിത ക്രമങ്ങളും ഒക്കെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ സന്യാസ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിന് വേണ്ടി നാം പിൽക്കാലത്ത് ഉപയോഗിക്കുന്നത്. മറുവിനെ സിനിമയെ സംബന്ധിച്ചിടത്തോളം മറുവിനെ സിനിമേനി സന്യാസ സമൂഹങ്ങൾ സ്ഥാപിച്ചപ്പോൾ ബദനി മിശിഹാനുകളുടെ സന്യാസി സമൂഹവും അതോടൊപ്പം തന്നെ സന്യാസിനി സമൂഹവും
സ്ഥാപിച്ചപ്പോൾ അതിൻ്റെ നിയമങ്ങൾ ക്രോഡീകരിക്കുന്നതിന് വേണ്ടി പൗരസ്ത്യ സന്യാസ നിയമങ്ങളും അതോടൊപ്പം തന്നെ പാശ്ചാത്യ സന്യാസ സമൂഹത്തിൻ്റെ നിയമങ്ങളും പഠിക്കുവാൻ തുടങ്ങിയപ്പോൾ ഈ പിതാക്കന്മാരുടെ ജീവിതക്രമങ്ങളാണ് പ്രത്യേകമായിട്ട് ആധാരമാക്കിയത്. വിശുദ്ധ ബക്കോമിയോസിൻ്റെയും വിശുദ്ധ ബസേലിയോസിൻ്റെയും വിശുദ്ധ അന്തോണിയോസിൻ്റെയും അതോടൊപ്പം തന്നെ പാശ്ചാത്യ സന്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായ വിശുദ്ധ ബെനഡിക്റ്റിൻ്റെയൊക്കെ സന്യാസ ക്രമങ്ങൾ പഠിക്കുകയും അതിനുശേഷം വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ഒക്കെ ജീവിത ക്രമങ്ങൾ, ജീവിത നിയമങ്ങൾ, സന്യാസ ജീവിത നിയമങ്ങളൊക്കെ ശരിയായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷമാണ് ക്രിസ്ത്യൻ സന്യാസ നിയമങ്ങൾ നമ്മുടെ സഭയ്ക്ക് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ചത്. മറിയം സിരിമേനി അതിനുവേണ്ടി പ്രത്യേകമായി അദ്ദേഹം ഈ ആശയങ്ങൾ ക്രോഡീകരിക്കുന്നതിന് വേണ്ടി പൗരസ്ത്യ സഭാപിതാക്കന്മാരോടൊപ്പം പാശ്ചാത്യ സഭാപിതാക്കന്മാരുടെ നിയമങ്ങൾ ക്രോഡീകരിക്കുകയും അതിലൂടെയാണ് നമ്മുടെ സഭയിൽ സന്യാസത്തിനാവശ്യമായിട്ടുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ചത്. അതിലൂടെ അദ്ദേഹം ലക്ഷ്യമാക്കിയത് പൗരസ്ത്യ സന്യാസ നിയമങ്ങൾ എപ്രകാരമാണ് നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അതോട് ചേർന്നുകൊണ്ട് അഭിന്ന പിതാവ് ഏറ്റവും കൂടുതലായി സന്യാസ ജീവിതക്രമത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ജീവിതശൈലി അദ്ദേഹം എടുത്തത് ഭാരത സന്യാസത്തിൻ്റെ ജീവിതശൈലിയായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം സബർമതിയിലും ശാന്തിനികേതനിലുമൊക്കെ അല്ലെങ്കിൽ മറ്റ് സന്യാസ ഭവനങ്ങളൊക്കെ സന്ദർശിക്കുകയും അവിടുത്തെ ജീവിതരീതിയിൽ നിന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തെ കൂടുതലായിട്ട് സ്പർശിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് മലങ്കര സഭയിൽ സന്യാസം സ്ഥാപിക്കപ്പെട്ടപ്പോൾ അതിന് നിയമാവലി ഉണ്ടാക്കിയത്. അപ്രകാരം ഒരു വ്യത്യസ്തമായ ജീവിതശൈലി അദ്ദേഹം രൂപപ്പെടുത്തിയതിന് ശേഷമാണ് സന്യാസ സമൂഹവും സന്യാസ പ്രസ്ഥാനവും സ്ഥാപിക്കുന്നതിന് മുന്നോട്ട് വന്നത്. അപ്പോൾ നമുക്കറിയാം സഭയിൽ രക്തസാക്ഷിത്വം നിർത്തലാക്കിയതോടുകൂടി കർത്താവിന് വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുന്നതിന്, ത്യാഗപൂർണമായ ജീവിതം അർപ്പിച്ചുകൊണ്ട് കർത്താവിനെ നേടുന്നതിന് വേണ്ടി ഉള്ള അനേകം മനുഷ്യർ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവർക്ക് സന്യാസത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. അതുകൊണ്ടാണ് ഈ ജീവിതശൈലി ധവള രക്തസാക്ഷിത്വം എന്നറിയപ്പെട്ടത്. അപ്പം അങ്ങനെയുള്ള ഒരു ജീവിതശൈലിയിലൂടെ കർത്താവിന് സമർപ്പിക്കുന്നതിന് വേണ്ടി അനേകായിരങ്ങൾ ഇപ്പോഴും വ്യത്യസ്തമായ സന്യാസ സമൂഹങ്ങളിലൂടെ അവരുടെ ജീവിതശൈലിയിലൂടെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സന്യാസ സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം സഭയിൽ ഉണ്ടായിരിക്കുന്നത് സഭയുടെ ശക്തി സ്രോതസ്സാണ്, ആധ്യാത്മിക സ്രോതസ്സാണെന്നാണ് വത്തിക്കാൻ കൗൺസിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ചില സന്യാസ സമൂഹങ്ങളുടെ ഉത്ഭവം തന്നെ സഭയുടെ നവീകരണത്തിനും അതോടൊപ്പം തന്നെ സഭയ്ക്കൊരു പുത്തൻ ഉണർവും പ്രദാനം ചെയ്തതും നമ്മൾ തന്നെ കാണുന്നുണ്ട്. ഉദാഹരണമായി ഈശോ സഭയുടെ ഉദയത്തോടുകൂടി സഭയിൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങളൊക്കെ മാറ്റപ്പെട്ടു എന്ന് നമ്മൾ ഈശോ സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇഗ്നേഷ്യസ് ലയോളയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, ആ സമയത്ത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഫ്രാൻസിസ് അസീസി കപ്പൂച്ചിയൻ സന്യാസ സമൂഹം, അദ്ദേഹം സ്ഥാപിച്ച സന്യാസ സമൂഹങ്ങളുടെ അതിലൂടെ സഭയ്ക്കും സമൂഹത്തിനും ഉണർവ് നൽകിയത് എപ്രകാരമാണെന്നുള്ളത് സഭാചരിത്രത്തിൽ തന്നെ നമുക്കറിയാൻ സാധിക്കും. ബഥനി മിശിഹായാണ് സന്യാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മലങ്കര സഭയിലുണ്ടായിരുന്ന ആധ്യാത്മിക സ്രോതസ്സായിട്ട് പിന്നീട് ഈ സന്യാസ പ്രസ്ഥാനം മാറി എന്നുള്ളത് സഭാചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയുവാനും സാധിക്കും. അപ്പം ഇങ്ങനെയുള്ളൊരു ജീവിത അന്തസ്സാണ് നാം സന്യാസികളെ സന്യാസ സമൂഹത്തിലൂടെ അല്ലെങ്കിൽ സന്യാസ ജീവിതത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഓരോ സന്യാസ സമൂഹത്തിനും അതിൻ്റെ സ്ഥാപിച്ചതിൻ്റെ അതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്, ലക്ഷ്യമുണ്ട്. ബഥനി സന്യാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഭാരത മാനസാന്തരത്തിനും ഭാരതത്തിൽ സുവിശേഷവൽക്കരണം നടത്തി കർത്താവ് ശിഷ്യന്മാരോട് അരുളി ചെയ്തതുപോലെ ഉന്നതത്തിൽ നിങ്ങൾ ശക്തി വരുമ്പോൾ, ഉന്നതത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾ മേൽ ആവസിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും, നിങ്ങൾ ജെറുസലേമിലും യൂദയായാലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും സാക്ഷ്യം നൽകുകയും ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സാക്ഷ്യം നൽകുന്നതിന് വേണ്ടി ആദ്യപടിയായി നമ്മുടെ ഭാരത മാനസാന്തരണം, ഭാരത സുവിശേഷ പ്രഘോഷണം, സുവിശേഷവൽക്കരണം എന്നുള്ള തത്വത്തെ മുൻനിർത്തിക്കൊണ്ട് ലോകത്തിൻ്റെ മൊത്തം സുവിശേഷം അറിയിക്കുന്നതിന് നിയോഗിക്കപ്പെട്ട സന്യാസികളെ വാർത്തെടുക്കുക എന്നുള്ളതാണ് സമൂഹത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യം. ഇതിന് വ്യത്യസ്തമായ അപ്പസ്തോല പ്രവർത്തനങ്ങൾ ബഥനി മിശിഹായാണ് സന്യാസി സമൂഹത്തിനുണ്ട്. ക്രിസ്തുമതത്തിൻ്റെ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ ഈ സന്യാസ സമൂഹങ്ങൾ വഹിച്ച പങ്ക് വളരെ പ്രധാനപ്പെട്ടവയാണ്. നാം നേരത്തെ തന്നെ കണ്ടതാണ് സമൂഹങ്ങൾ, സന്യാസ സമൂഹങ്ങൾ സ്ഥാപിക്കപ്പെട്ടപ്പോൾ അതിലൂടെ എപ്രകാരമാണ് ആത്മീയമായ ഉണർവ് സമൂഹത്തിനും സഭയ്ക്കും ഉണ്ടായത് എപ്രകാരമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. മതപീഡനങ്ങളുടെ അവസാനങ്ങളായി അവസാനത്തോളം എത്തിയപ്പോഴേക്കും സന്യാസ സമൂഹങ്ങൾ ശക്തിപ്പെടുവാനായിട്ട് തുടങ്ങി. മതപീഡനം അവസാനിച്ചു, കോൺസ്റ്റൻറ്റിൻ ചക്രവർത്തി ക്രിസ്തുമതം ഔദ്യോഗിക മതമായി സ്വീകരിക്കുകയും അതോടൊപ്പം ചേർന്ന് ഔദ്യോഗിക മതമായി പ്രഖ്യാപിക്കുകയും ചെയ്തതോടുകൂടി രക്തസാക്ഷിത്വം സഭയിൽ നിന്ന് അന്യമായി പോയപ്പോഴാണ് ഈ രീതിയിലുള്ള ജീവിത സമർപ്പണത്തിലൂടെ, സന്യാസത്തിൻ്റെ ജീവിത സമർപ്പണത്തിലൂടെ അനേകായിരങ്ങൾ കർത്താവിനെ സ്വീകരിക്കുന്നതിന്, കർത്താവിനെ ഹൃദയത്തിൽ പേറിക്കൊണ്ട് നന്മ ചെയ്ത് ജീവിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നത്. അങ്ങനെ സമർപ്പണ ജീവിതത്തിൻ്റെ
ജീവിതശൈലിയിലൂടെ കർത്താവിനെ സമ്പാദിക്കുന്നതിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത അന്തസ്സാണ് സന്യാസം എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ കണ്ടത് സെമിനാരി പരിശീലനം എന്താണെന്നാണ്. നമ്മുടെ സഭയിൽ എപ്രകാരം സെമിനാരി പരിശീലനം നടക്കുന്നു, സെമിനാരി പരിശീലനത്തിൻ്റെ മാർഗരേഖകൾ എവിടുന്നാണ്, എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്, അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ അധിഷ്ഠിതമാണ്. സഭാപിതാക്കന്മാരുടെ പഠനങ്ങളിൽ, സഭയുടെ പ്രബോധന അധികാരത്തിൽ വരുന്ന പഠനങ്ങളിൽ, പരിശുദ്ധ പിതാക്കന്മാരുടെ പഠിപ്പിക്കലിലൊക്കെ അധിഷ്ഠിതമായിട്ടുള്ള, കാലത്തിന് അനുസൃതമായിട്ടുള്ള മാർഗരേഖയാണ് പ്രത്യേകമായി അതിനകത്ത് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. കാലത്തിന് അനുസരിച്ച് പൗരോഹിത്യ ധർമ്മം മാറാതെ കാലത്തിനനുസരിച്ച് രീതിയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നതിന്, ദൈവജനത്തെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി സമർപ്പിതരായും പുരോഹിതരായും യുവജനങ്ങളെ കർത്താവ് വിളിക്കുന്നു എന്നുള്ള വലിയ സന്ദേശം നൽകിക്കൊണ്ട് അതിന് പ്രായോഗികമാകുന്ന രീതിയിലുള്ള പരിശീലന പദ്ധതികളാണ് സഭയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. അവസാനമായി നമ്മൾ കണ്ടത് സന്യാസത്തെ പറ്റിയാണ്. തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ പ്രത്യേകമായിട്ട് കാണുന്നത് എന്താണ് സന്യാസം, ക്രൈസ്തവ സന്യാസം അല്ലെങ്കിൽ മലങ്കര സഭയിൽ സന്യാസം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എപ്രകാരമാണ് ആ ജീവിതാവസ്ഥ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ്യവാനായ ദൈവമേ, സ്വർഗസ്വ പിതാവേ, കഴിഞ്ഞ ക്ലാസ്സിലൂടെ സെമിനാരി പരിശീലനത്തെപ്പറ്റി ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു. യുവാക്കളായ യുവതികളായ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഞങ്ങൾ മനസ്സിലാക്കി അതിനു വേണ്ടുന്ന രീതിയിലുള്ള ജീവിതക്രമങ്ങൾ സായത്വമാക്കുന്നതിന് ആയിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നത്. ഞങ്ങളോടൊപ്പമായി നിങ്ങളെ വഴി നടത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതാവസ്ഥകൾ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുന്നതിന്, അതിലൂടെ അങ്ങേ മഹത്വപ്പെടുത്തുന്നതിന്, കുടുംബജീവിതത്തിലൂടെയും പൗരോഹിത്യ ജീവിതത്തിലൂടെയും സന്യാസ സമർപ്പണത്തിലൂടെയും കർത്താവെ അങ്ങയുടെ സഭയെ ശക്തിപ്പെടുത്തുന്നതിന്, ഞങ്ങൾ ഓരോരുത്തരുടെയും ഞങ്ങളിലൂടെ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നിവൃത്തിയാകുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് അതിനുവേണ്ടി ദാഹിക്കുന്നു. അങ്ങ് പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതക്കാരെയും പുരോഹിതരെയും സന്യാസ സമർപ്പണ ജീവിതത്തിലൂടെ മുന്നേറുന്നവരെയും കർത്താവെ അങ്ങ് കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിൽ സജീവ സാക്ഷ്യമായി, ധീരസാക്ഷ്യമായി ഓരോരുത്തരുടെയും ജീവിതം മാറിക്കൊണ്ട് അങ്ങേക്ക് സാക്ഷ്യം നൽകുന്ന ജീവിതമായിട്ട് എല്ലാവരെയും മാറ്റിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനകളെല്ലാം ഞങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്താൻ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിനെ സമർപ്പിക്കുമ്പോൾ കൃപയോട് കേൾക്കണമേ. ആമീൻ.